അദ്ദേഹം അതേപോലെ തന്നെ ഈ നിലമ്പൂരിൽ കൊല്ലപ്പെട്ട നാട്ടുവൈദ്യൻ ഷവാസ് ഷെരീഫിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നലെ നടന്നിരുന്നു. ചാലിയാർപുഴയിലെ ജലനിരപ്പ് ഒരു വെല്ലുവിളിയാണ്. ഇന്നും അത് തുടരുമോ? എന്തെങ്കിലും സൂചന ഇതുവരെ ഉണ്ടോ? സുരേഷ്, ഏതാനും ചില പ്ലാസ്റ്റിക് ബാഗുകൾ കിട്ടിയിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് ബാഗുകൾ പൊതിഞ്ഞാണ് ഇത്തരത്തിൽ മൃതദേഹം വലിച്ചെറിഞ്ഞത് എന്നുള്ള മൊഴിയാണ് ഷൈബിനും ഷിഹാബുദ്ദീനും നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്ലാസ്റ്റിക് ബാഗുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കും, ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേവിയുടെ ഈ അഞ്ചംഗ സംഘം ഇന്നലെ നടത്തിയ തെരച്ചിലിൽ കാര്യമായിട്ടൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ പ്ലാസ്റ്റിക് ബാഗുകളൊഴികെ. ഇന്ന് വീണ്ടും ഈ നേവിയുടെ സംഘം തെരച്ചിൽ തുടരും. ഇന്നത്തോടു കൂടി തെരച്ചിൽ അവസാനിപ്പിക്കാനാണ് സാധ്യത. പക്ഷേ ഒരു കേസിൻ്റെ ഭാഗമായി ഒരു സ്ഥലത്ത് മൃതദേഹം ഉപേക്ഷിച്ചു അല്ലെങ്കിൽ തെളിവുകൾ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ പരമാവധി തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. അത്തരമൊരു സാങ്കേതിക പ്രശ്നം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതും. തുടർച്ചയായി ഒരുപക്ഷെ ഒരു വലിയ മൺസൂൺ വന്നതാണ്, പുഴയുടെ അടിത്തട്ടാണ് മൃതദേഹത്തിൻ്റെ ഭാഗം ഒരിക്കലും അങ്ങനെ അടിത്തട്ടിൽ ഉണ്ടാവില്ല എന്നൊക്കെ തന്നെ പോലീസിനൊരു സാമാന്യമായ യുക്തി ഉണ്ട് എങ്കിൽ പോലും ഈ കല്ലുകൾക്കിടയിൽ അവിടെ പാറക്കൂട്ടങ്ങളൊക്കെ തന്നെയുണ്ട് പാലനിർമ്മാണത്തിൻ്റെ ഭാഗമായി ഉപേക്ഷിച്ചിരിക്കുന്ന. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കുരുങ്ങിക്കിടപ്പുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത്. ഒരുപക്ഷെ ഈ കേസ് തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കേസാകും. കാരണം ഈ സാക്ഷിമൊഴികൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇതിലെ പ്രതികൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസിൽ ഒരു കൃത്യമായ ഒരു തെളിവ് ഉണ്ടാക്കുക എന്നുള്ളൊരു വലിയ തലവേദന പോലീസിനുണ്ട്. അതുകൊണ്ടാണ് പരമാവധി ഇവിടെ ഉള്ള തെരച്ചിൽ ഇന്നും പുരോഗമിക്കാനായി ഇന്നും കൊണ്ടുപോകാനായി തീരുമാനിച്ചിരിക്കുന്നത്.